ഫൈവ് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് സലൈവറി ഗ്ലാന്റ് ഗാസ്ട്രിക് ഗ്ലാന്റ് ലിവർ പാൻക്രിയാസ് ഇൻഡസ്റ്റാനൽ ഗ്ലാൻസ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് സലൈവറി ഗ്ലാൻസ് സലൈവറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ സലൈവ ഉണ്ടാക്കുന്ന സലൈവറി ഗ്ലാൻസ് ആണ് സലൈവ എന്ന് പറഞ്ഞാൽ ഒമിനീര് ത്രീ പെയേഴ്സാണ് സലൈവറി ഗ്ലാൻസ് ലൊക്കേഷൻ അനുസരിച്ചാണ് അത് പറയുന്നത് പെരോട്ടിപ് പെരോട്ടിപ്പ് ഗ്ലാൻഡ് പെരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ലൊക്കേഷൻ കണ്ടാൽ നിങ്ങൾക്കറിയാം ചെവിയുടെ ഉൾഭാഗത്തായിട്ട് അവിടുന്ന് സലൈവ വരാറുണ്ട് അല്ലേ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡാണ് ചീക്സിലാണ് സാധാരണ കാണുക കവളിന്റെ ഉത്ഭാഗങ്ങളിലാണ് കാണുക ദൻ സെക്കൻഡ് ഈസ് സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ വിഭാഗങ്ങളിലാണ് അത് കാണുക സബ് മാക്സിലറി നമ്മുടെ താഴത്തെ താടിയുടെ അവിടെയാണ് കാണുക സബ് മാക്സിലി മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ ദെൻ സബ് ലിംഗ്വൽ ഗ്ലാൻഡ് നാവിൻ്റെ തൊട്ട് താഴെയാണ് അത് കാണുക അപ്പം മൂന്ന് പെയേഴ്സ് ആണ് സലൈവറി ഗ്ലാന്റ്സ് നമ്മുടെ ബോഡിയിലുള്ളത് മൂന്നും ഓരോ ഗ്ലാൻസും പേരുകളടക്കം അറിഞ്ഞിരിക്കണം സ്പെല്ലിങ് തെറ്റാതെ പഠിക്കണം കേട്ടോ സലൈവറി ഗ്ലാൻസിൻ്റെ ഫംഗ്ഷൻ എന്താണ് സെക്രീറ്റ് സലൈവ ഉമിനീര് ഉണ്ടാക്കുക ഇറ്റ് കണ്ടെയ്ൻസ് സലൈവയിൽ എന്തുണ്ട് ഇറ്റ് കണ്ടെയിൻസ് നയൻറ്റി വാട്ടർ മ്യൂസിൻ മ്യൂക്കസ് ഉണ്ട് എൻസൈംസ് ലൈക്ക് സലൈവറി എമൈലൈസ് അപ്പോൾ ഈ എൻസൈംസും വോട്ടറും ഒക്കെയാണ് ഡൈജഷൻ സഹായിക്കുന്നത് സലൈവറി എമൈലൈസിന്റെ വേറൊരു പേരാണ് ടയാലിൻ ആൻഡ് ലൈസോസൈം ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഇതൊക്കെയാണ് സലൈവയിൽ ഉള്ളത് ദ നെക്സ്റ്റ് ഈസ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് അപ്പോൾ സലൈവറി റീജിയൻ കഴിഞ്ഞാൽ പിന്നെ ഗ്ലാൻസ് വരുന്നത് ഗ്യാസ്ട്രിക് ഏരിയയിലാണ് സ്റ്റൊമക്കിൻ്റെ ഭാഗങ്ങളിലാണ് ട്യൂബുലാർ ഗ്ലാൻസ് ഫൗണ്ട് ഓൺ ദ ഇന്നർ വോൾ ഓഫ് സ്റ്റൊമക് സ്റ്റൊമക്കിൻ്റെ ഉള്ളിലത്തെ വാൾസിലാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് കാണുക ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇറ്റ്സ് എക്രീറ്റ് അസിഡിക് ഗ്യാസ്ട്രിക് ജ്യൂസ് പി എച്ച് വൺ പോയിന്റ് എയ്റ്റ് ടു ടു gastric juice nade acidic gastric juice anade gastric glands le moonu tharam cells undu three types of cells mucus neck cells chief cells and oxyntic cells three types cells undu gastric glands le mucus neck cells aanu that secret mucus mucus and bicarbonate protects the stomach wall from hydrochloric acid and prevents autodigestion appo മ്യൂക്കസ് ആണ് സാധാരണ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിൽ സെക്രേറ്റ് ചെയ്യപ്പെട്ടാലും ഭക്ഷണം ഇല്ലെങ്കിൽ നോർമലി ചാൻസസ് ഉണ്ട് സ്റ്റൊമക്ക് വോളിന് വോളിന് ഹാമുണ്ടാവാൻ അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതാണ് മ്യൂക്കസും ബൈ കാർബണേറ്റ്സ് മ്യൂക്കസ് എപ്പിത്തീലിയോ എപ്പി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മ്യൂക്കസ് അപ്പോൾ ഈ മ്യൂക്കസ് സെക്രയേറ്റ് ചെയ്യുന്ന സെൽസ് ആണ് മ്യൂക്കസ് സെൽസ് ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ് ആർ ചീഫ് സെൽസ് ഓർ സൈമോജൻ സെൽസ് ഓർ പെപ്റ്റിക് സെൽസ് എല്ലാം ഒന്നിനെ കുറിച്ച് തന്നെ പറയുന്നത് കേട്ടോ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ ദെ സെക്രീറ്റ് പ്രോ എൻസൈംസ് പ്രോ എൻസൈംസ് എന്ന് പറയും ഇൻ ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിനെയാണ് പ്രോ എൻസൈംസ് എന്ന് പറയും അത് ആവശ്യമുള്ള സമയത്ത് ആക്റ്റീവ് ആവും ചില പ്രത്യേക കണ്ടീഷൻസിൽ അത് ആക്റ്റീവ് ആവും അപ്പോൾ പ്രോ എൻസൈംസ് ലൈക്ക് പെപ്സിനോജൻ പ്രോ റെൻ ആൻഡ് സം ലിപ്പീസ് ലിപ്പീസ് പ്രോ എൻസൈം അല്ലാട്ടോ അത് ആയിട്ടുള്ള എൻസൈം ആണ് ലിപ്പീസ് എന്ന് പറയുന്നത് അപ്പോൾ പെപ്സിനോജനും പ്രോ റനിനും ആയിട്ടുള്ള എൻസൈംസ് ആണ് അവരെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചീഫ് സെൽസിൻ്റെ മെയിൻ ഫങ്ഷൻ ദെൻ ഓക്സിൻറ്റിക് പെറൈറ്റൽ സെൽസ് ദ സെക്രീറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് കാസൽസ് ഇൻട്രെൻസിക് ഫാക്ടർ ഒരു പ്രത്യേക ഫാക്ടറും സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അബ്സോർബ്ഷൻ ഓഫ് വൈറ്റമിൻ ബി ടുവൽ വൈറ്റമിൻ ബി ടുവൽ അബ്സോർബ് ചെയ്യുന്ന ആവശ്യമാണ് ഈ ഫാക്ടർ അപ്പം മൂന്ന് ടൈപ്പ് സെൽസ് ആണ് ഗാസ്ട്രിക് ഗ്ലാൻഡ്സിൽ കാണുക ദെൻ തേർഡ് ഗ്ലാൻഡ് ഈസ് ലിവർ ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് കെ ജി വെയ്റ്റ് ഉണ്ട് റെഡിഷ് ബ്രൗൺ കളറാണ് ബൈ ലോബ്ഡാണ് രണ്ട് ലോബ്സ് ഉണ്ട് ലാർജ് റൈറ്റ് ലോബ് ആൻഡ് സ്മോൾ ലെഫ്റ്റ് ലോബ് ഈച്ച് ലോബ്സ് ഫോംഡ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഹെപ്പാറ്റിക് ലോബിയൂൾസ് അപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റ്സ് ഹെപ്പാറ്റിക് ലോബിയൂൾസ് എന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ് കൊണ്ടാണ് ഓരോ ലോബും അല്ലെങ്കിൽ ലിവർ ഉണ്ടായിരിക്കുന്നത് എ ലോബിയൂൾ ഹാസ് മെനി ഹെപ്പാറ്റിക് സെൽസ് ഓരോ ലോബിയൂളിലും കുറെ ഹെപ്പാറ്റിക് ലിവർ സെൽസിനാണ് ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുക അറേഞ്ച് കോട്സ് അറൗണ്ട് എ സെൻട്രൽ വെയിൻ ഒരു നടുവിൽ ഒരു വെയിനു ചുറ്റും കോട്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് കാണാൻ സാധിക്കുകയൽസ് ഗ്യാസ്ട്രിക് ജ്യൂസ് അസിഡിക് ആയിരുന്നു ഇവിടെ ആൽക്കലൈൻ ബയൽ ജ്യൂസ് ആണ് ലിവർ ലോബ്യൂൾ ഈസ് കവേർഡ് ബൈ ഗ്ലിസൺസ് കാപ്സ്യൂൾ ലിവറിന്റെ ലോബ്യൂൾ കവർ ചെയ്ത കവർ ചെയ്യുന്ന ആ ഇതിനെയാണ് ഗ്ലിസൺസ് ഗ്ലിസൺസ് കാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ബയൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്

ഹെപ്പാരിക് ഡക്ട് വഴി വന്നിട്ട് അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഗോൾ ബ്ലാഡർ അതാ ഗോൾഡ് ബ്ലാഡർ ഗ്രീൻ കളറിൽ ഹെപ്പാരിക് ഡക്ട് വന്ന് ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തു ദെൻ സിസ്റ്റ് ഗോൾ ബ്ലാഡറിൻ്റെ അവിടുന്ന് വരുന്ന ചെറിയ ഡക്ട് തന്നെയാണ് ആ ഗ്രീൻ കളറുള്ളതാണ് സിസ്റ്റിക് ഡക്ട് സിസ്റ്റിക് ഡക്ട് നിന്ന് പിന്നെ കോമൺ ബൈൽഡ് ഡക്റ്റിലേക്ക് വന്നു അവിടെ നിന്ന് കോമൺ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് എത്തി ദെൻ ഇറ്റ് ഇട്രേച്ചേഴ്സ് ഡിയോഡനം ഇസ് ഡിയോഡനം ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഈസ് ഗാർഡഡ് ബൈ കിയർ ഓൾസോ സ്പിങ്ക്ചർ ഉണ്ട് ഒരു വാൽവുണ്ട് സ്പിങ്ച്ചർ ഓഫ് ഓഡി അവിടെ ഗാർഡ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന വാൽവാണ് സ്പിങ്ച്ചർ ഓഫ് ഓഡി ബൈൽ ഹാസ് നോ എൻസൈംസ് ബൈലിലെ എൻസൈംസ് ഒന്നുമില്ല ബട്ട് കണ്ടെയിൻസ് ബൈൽ പിഗ്മെൻറ്റ്സ് ബിലി റൂബിൻ ആൻഡ് ബിലി വേർഡിൻ ദെൻ ബൈൽ സോൾട്ട്സ് കൊളസ്ട്രോൾ ഫോർസ് വോലിബിസ് ഇതൊക്കെയാണ് ബൈലിലെ കമ്പോണൻസ് എൻസൈംസ് ആപ്സൻ്റ് ആണ് ബൈലിലെ ബട്ട് ഇറ്റ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജ ഡൈജഷൻ എസ്പെഷ്യലി ഫാറ്റ് ഡൈജഷൻ ദെൻ പാൻ ക്രിയാസ് പാൻക്രിയാസ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാന്റ് ആണ് ഡിയോഡിനത്തിൻ്റെ ആ വളവിലാണ് പാൻക്രിയാസ് സാധാരണ കാണുന്നത് ഇത് സ്ക്രീൻ കളേർഡ് ഹെട്രോ ക്രൈൻ ഗ്ലാന്റ് എന്തുകൊണ്ട് ഹെട്രോക്രൈൻ എന്ന് പറയാൻ കാരണം ഇതിന് രണ്ട് പാർട്ട്സ് ഉണ്ട് എക്സോക്രൈൻ പാർട്ടും എൻഡോക്രൈൻ പാർട്ടും ഉണ്ട് എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ ഗ്ലാൻസും ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സോക്രൈൻ ഗ്ലാൻസിന് ഡറ്റുള്ള ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസിന് ഡറ്റില്ല എക് എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷനാണ് ഹോർമോൺസ് എക്സോക്രൈൻ പാർട്ട് ഹാസ് എ പാൻക്രിയാറ്റിക് ഡക്ട് ദൻസ് ഇൻ ടു ഡിയോഡനം അലോങ് വിത്ത് ദ ബയൽ ഡക്ട് അപ്പോൾ ഈ എക്സോക്രൈൻ പാർട്ടിന്ന് വരുന്ന ഡക്റ്റ് ആണ് പാൻക്രിയാറ്റിക് ഡക്ട് അതാണ് ഫൈനലി ബയൽ ഡക്റ്റായിട്ട് ജോയിൻ ചെയ്ത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആയിട്ട് ഡിയോഡനത്തിലേക്ക് ഓപ്പൺ ചെയ്യുക എക്സോക്രൈൻ പാർട്ട് സെക്രറ്റ്സ് ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ഇറ്റ് കണ്ടെയ്ൻസ് ഇനാക്റ്റീവ് പ്രോട്ടീയസ് എൻസൈംസ് ഇനാക്റ്റീവ് ആയിട്ടുള്ള കുറേ എൻസൈംസ് ഉണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിനെയാണ് പ്രോട്ടീയേ സെൻസൈംസ് എന്ന് പറയുക അപ്പോൾ ഏതൊക്കെയാണ് എൻസൈംസ് അതിലുള്ളത് ട്രിപ്സിനോജൻ കീമോട്രിപ്സിനോജൻ പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ദീസ് ത്രീ ആർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ബട്ട് ഇൻ ഇൻ ഫോം ദെൻ എമായിലൈസസ് എമായിലൈസിനെ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന ആണ് ലിപ്പേസസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് ന്യൂക്ലിയേസസ് ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസാണ് അപ്പം ഇതെല്ലാം പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രസൻ്റ് ആയിരിക്കും ദെൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ആണ് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻ ഇൻഡസ്റ്റൈൻ റീജിയനിലാണ് കാണുക സിമ്പിൾ ആയിട്ടുള്ള ട്യൂബുലാർ ഗ്ലാൻസ് ആണ് ടു ടൈപ്സാണുള്ളത് ക്രിപ്സ് ഓഫ് ലിബർകുൺ ഇറ്റ് കൺസിസ് ഓഫ് മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലെറ്റ് സെൽസ് ആൻഡ് എൻസൈം സെക്രീറ്റിംഗ് പാനറ്റ് സെൽസ് പാനറ്റ് സെൽസ് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല പക്ഷെ അറിഞ്ഞിരിക്കുക മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട് അവിടെ ക്രിപ്സ് ഓഫ് ലിബർകുണിൽ ദെൻ ബ്രണ്ണർ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഡിയോഡിനൽ ഗ്ലാൻഡ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു സബ് മ്യൂക്കാസോ ഓഫ് ഡിയോഡനം നമ്മൾ നേരത്തെ സ്റ്റൊമക്കിന്റെ വാൾസ് പഠിച്ചു അതിൽ സബ്മ്യൂക്കോസൽ ലെയർ പഠിച്ചിട്ടുണ്ട് ഈ സബ്മ്യൂക്കോസൽ ലെയറിലാണ് ബ്രണ്ണർ ഗ്ലാൻസ് കാണുക അതിൻ്റെ ഫംഗ്ഷൻ സെക്രീറ്റ് ന്യൂക്കസ് ഇൻഡസ്റ്റാനൽ ഗ്ലാൻസ് സെക്രീറ്റ് ആൽക്കലൈൻ ഇൻഡസ്റ്റാനൽ ജ്യൂസ് ഇൻഡസ്റ്റാനൽ ജ്യൂസിൻ്റെ വേറൊരു പേരാണ് സക്കസ് എൻഡിക്കസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ചില സമയത്ത് ആ ടൈം ടേമാണ് യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ഇൻഡസ്റ്റാനൽ ഗ്ലാൻസ് ഇറ്റ് കണ്ടെയിൻസ് എൻസൈംസ് മാൾടെ ലാക്ടേസ് സുക്രെയ്സ് ഡൈപെഫ്റ്റിഡേസ് ലിപ്പേസ് ന്യൂക്ലിയോട്ടിഡേസ് ന്യൂക്ലിയോസിഡൈസ് ന്യൂക്ലിയോട്ടൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ന്യൂക്ലിയോസൈഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ദ ബൈ കാർബണേറ്റ് ആൻഡ് മ്യൂക്കസ് പ്രൊവൈഡ് ആൽക്കലൈൻ മീഡിയം ആൻഡ് പ്രൊട്ടക്ട് ഇൻഡസ്റ്റാനൽ മ്യൂക്കോസ ഇൻഡസ്റ്റാനൽ മ്യൂക്കോസ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ മ്യൂക്കസ് ലെയർ ആണ് മ്യൂക്കസ് കോട്ടിംഗ് ആണ് കേട്ടോ നോ യു ക്യാൻ സീ ദ ഡൈജഷൻ ഓഫ് ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് നമ്മൾ കണ്ടു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻസ് കണ്ടു ഇനി എങ്ങനെയാണ് ഫുഡ് ഡൈജഷൻ നടക്കുക ഡൈജെഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഇൻസോളുബിൾ ഫുഡ് മെറ്റീരിയൽസ് ഇൻറ്റു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന കോംപ്ലെക്സ് ഇൻസോളുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സിമ്പിളും അബ്സോർബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് ഡൈജഷനിൽ നടക്കുക ഇറ്റ് ഇൻക്ലൂഡ്സ് മെക്കാനിക്കൽ പ്രോസസ്സ് മെക്കാനിക്കൽ പ്രോസസ്സ് നമ്മുടെ വായിലൊക്കെ നടക്കുന്നുണ്ട് ഈസോഫാഗസില് നടക്കുന്നുണ്ട് മെക്കാനിക്കൽ പ്രോസസ് മാസ്റ്റിക്കേഷൻ ചൂ ചെയ്യുക ഡിഗ്ലൂട്ടീഷൻ വിഴുങ്ങുക പെരിസ്റ്റോളിസിസ് അത് ഈസോ ഫാഗസിലേക്ക് ഫുഡ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മസിലിൻ്റെ കണ്ട്രാക്ഷൻ വഴിയാണ് ഫുഡ് മൂവ് ചെയ്യുക പാമ്പ് ഇരയെ വിഴുങ്ങുന്ന പോലെ ഓരോ ഭാഗത്ത് ഇങ്ങനെ മസിൽ മൂവ്മെൻറ്റ് നടക്കും ആ പ്രോസസ്സിനെയാണ് പെരിസ്റ്റോളിസിസ് എന്ന് പറയുക ഇനി ഡൈജഷൻ ഓരോ റീജിയനിലും ഡൈജഷൻ കാണുന്നത് ഡൈജഷൻ ഇൻ ബക്കൽ ക്യാവിറ്റി വായിൽ വരുന്ന ഡൈജഷൻ എന്താ ഓൺലി സ്റ്റാർച്ച് ഡൈജഷൻ സ്റ്റാർച്ച് ഡൈജഷൻ മാത്രമേ ഇവിടെ നടക്കുള്ളൂ കാരണം അതിനുള്ള എൻസൈം മാത്രമേ സലൈവയിൽ ഉള്ളൂ ടയാലിൻ ഓർ സലൈവറി കൺവേർട്ട്സ് സ്റ്റാർച്ച് ഇൻ ഡൈസാക്റൈഡ് പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച് അതിന് ഡൈസാക്രൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അപ്പൊ എബൌട്ട് തേർട്ടി പെർസെൻറ്റേജ് മുപ്പത് ശതമാനം സ്റ്റാർച്ച് ടയാലിൻ ഡൈജസ്റ്റ് ചെയ്യും സ്റ്റാർച്ച് ഇസ് ഡൈജസ്റ്റഡ് പി എച്ച് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് സലൈവറി എമയാലൈസ് ടു മാൾട്ടോസ് ഐസോമാൾട്ടോസ് ലിമിറ്റ് എക്സ്റ്റീൻസ് അപ്പോൾ ഓരോ ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു അതുവരെ ആവുള്ളൂ വായയിൽ ഡബക്കൽ കാവിറ്റിയിൽ സ്റ്റൊമക് ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക് സ്റ്റൊമക്കിൽ ഫുഡ് ഏകദേശം ഫോർ ടു ഫൈവ് ഹവേഴ്സ് സ്റ്റൊമക്ക് ഫുഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ് ബൈ ദ ചേണിംഗ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അസിഡിക് പേസ്റ്റ് ഫോം പേസ്റ്റ് ഫോമിലേക്ക് മാറ്റും അതിനെ ഭക്ഷണത്തിനെ ഗ്യാസ്ട്രിക് ജ്യൂസായിട്ട് മിക്സ് ചെയ്ത് ആ പേസ്റ്റ് ഫോമിനെ കൈം എന്ന് പറയുക കൈം സി എച്ച് വൈ എം ഇ കൈം അവിടെ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഉണ്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസിൽ പെപ്സിനോജിൻ ആക്റ്റീവായി മാറുന്നു പെപ്സിൻ എന്ത് ചെയ്യും ഭക്ഷണത്തിലുള്ള പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്ത് പ്രോട്ടിയോസസും പെപ്റ്റോൺസും ആക്കി മാറ്റുന്നു ദെൻ ഇൻഫൻസിൽ കുഞ്ഞുങ്ങളിൽ അവിടെ വേറൊരു എൻസായിൻ്റെ ആവശ്യമുണ്ട് കാരണം അവർ പാല് ധാരാളം കുടിക്കുന്നുണ്ട് സോ മിൽക്ക് ഡൈജസ്റ്റിംഗ് എൻസൈം അവിടെ വേണം പ്രോറിനിൻ ഇനാക്റ്റീവ് ഫോമിൽ ഓൾറെഡി ഉണ്ട് എറ്റ് സി എലിൻ്റെ പ്രസൻസിൽ അത് ആക്റ്റീവായി മാറും അപ്പോൾ മിൽക്ക് പ്രോട്ടീൻ മിൽക്കിലുള്ള പ്രോട്ടീനാണ് സീസിൻ സീസിൻ എന്ന പ്രോട്ടീനെ റെനിൻ പാരാസീസിനായിട്ട് മാറ്റുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നു ആൻഡ് പാരാസീസിൻ ഈസ് കൺവേർട്ടഡ് ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ് ടു കാൽസ്യം പാരാസീസിനേറ്റ് അല്ലെങ്കിൽ കേഡ് ഒരു അതിനെ ഇതായിട്ട് മാറ്റുക ചെയ്യുന്നത് കാൽസ്യം പാരാസീസിനേറ്റിനെ പെപ്സിൻ്റെ പ്രസൻസിൽ അത് പ്രസൻസിലത് പെപ്റ്റോൺസായിട്ട് പ്രോട്ടീനായിട്ട് ഡൈജസ്റ്റഡ് ആവുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല ഇൻഫെൻസിൽ ഇത്ര മാത്രമേ എളുപ്പം ഉണ്ടാവുള്ളൂ റെനിൻ മിൽക്ക് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ദ ഗ്യാസ്ട്രിക് ലിപ്പേയ്സ് ഹൈഡ്രോലൈസിസ് സ്മോൾ എമൗണ്ട് ഓഫ് ലിപ്പിഡ്സ് അപ്പൊ ചെറിയൊരു എമൗണ്ട് ലിപ്പിഡ്സിന്റെ ഡൈജഷനും അവിടെ നടക്കുന്നുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ലിപ്പേയ്സ് അത് കുറച്ച് ലിപ്വിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് ദെൻ ഡൈജൻ ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈനിൽ മെയിൻലി ഡൈജസ്റ്റൻ നടക്കുന്നത് ഡിയോഡ്രനത്തിന്റെ പാർട്ടിലാണ് കൈ മീൻസ് മിക്സ് വിത്ത് ബൈൽ ജ്യൂസ് അപ്പം അവിടെ ഡിയോഡ്രനത്തിലേക്ക് ബൈല് ബൈൽ ഡക്റ്റ് പാൻട്രിയാറ്റിക് ഡക്ട് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഡസ്ട്രൈനിലും ജ്യൂസും ഉണ്ട് അപ്പോൾ മൂന്ന് ജ്യൂസസ് ഈ കൈമായിട്ട് മിക്സ് ചെയ്യപ്പെടും ഇനി അതിൽ ബൈലാണ് എന്ത് ചെയ്യുക ഹെൽപ്സ് ഇൻ ഡൈജഷൻ ബൈ ഇമൽസിഫിക്കേഷൻ മെയിൻലി ബൈൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റ് ഡൈജഷനെയാണ് ആ പ്രോസസ്സിനെയാണ് ഇമൽസിഫിക്കേഷൻ എന്ന് പറയുക കൺവേർഷൻ ഓഫ് ഫാറ്റ് ഇൻ ടു മൈസെൽസ് അപ്പോൾ ഫാറ്റിനെ ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ലാർജ് സർഫസ് ഏരിയ ഫോർ ദ ആക്ഷൻ ഓഫ് ലിപ്പീസ് അപ്പോൾ ലിപ്പീസിന് ആക്ട് ചെയ്യാൻ ഹെൽപ്പായിരിക്കും വളരെ ഈസി ആയിരിക്കും കാരണം സർഫസ് ഏരിയ കുറേ വലിയ മോളിക്കുളും ചെറിയ മോളിക്കുലാർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഏരിയ എക്സ്പോസ്ഡ് ആവും അപ്പോൾ ലിപ്പേഴ്സിന് ചെയ്യാൻ എളുപ്പമായിരിക്കും ബൈൽ ഓൾസോ ആക്ടിവേറ്റ്സ് ലിപ്പേഴ്സ് ബൈലിൻ്റെ പ്രസൻസ് എന്ന എന്നനുസരിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും അല്ല ഇമൾസിഫൈഡ് ആയിട്ട് കാണുന്നത് ബൈൽ സോൾട്ട് ഇമൾസിഫൈഡ് ആയിട്ട് കാണുന്നതാണ് കേട്ടോ സ്മോൾ സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അതിൻ്റെ പുറത്തൊരു പ്രോട്ടീൻ കോട്ട് ഫോം ചെയ്ത് വരുന്നതാണ് ഈ കാണിക്കുന്നത്

ആക്റ്റീവ് ആക്കി മാറ്റും അതിന് ട്രിപ്സിൻ ആക്ടിവേറ്റ്സ് ഈ ട്രിപ്സിനാണ് ബാക്കി രണ്ട് ഇനാക്റ്റീവ് എൻസൈംസിനായി ആക്റ്റീവ് ആക്കുക കീമോട്രിപ്സിനോജൻ എന്ന ഇനാക്റ്റീവ് എൻസൈമിനെയും പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന ഇനാക്റ്റീവ് എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നത് ട്രിപ്സിനാണ് അപ്പോൾ ട്രിപ്സിനോജൻ എൻഡ്രോകാനിന്റെ പ്രസൻസിൽ ട്രിപ്സിനായി മാറും ആൻഡ് ട്രിപ്സിൻ ആക്ടിവേറ്റ് കീമോട്രിപ്സിനോജൻ ആൻഡ് പ്രോ കാർബോക്സി പെപ്റ്റഡേസ് ടു കീമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റഡേസ് ഇനി ഈ മൂന്ന് എൻസൈംസും കൂടി എന്തിനേയും പ്രോട്ടീൻസിനെയും നേരത്തെ ഫോം ചെയ്ത പെപ്റ്റോൺസിനെയും പ്രോട്ടിയോസസസസിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ഡയപെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റും ലിപ്പേസസ് ഫാറ്റിനെ ഡൈഗ്ലിസറൈഡും മോണോഗ്ലിസറൈഡ് ആക്കും ന്യൂക്ലിയേസസ് ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോട്ടൈഡ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇതാണ് അവിടെ നടക്കുന്ന ഡൈജഷൻ ഡിയോഡിനത്തില് നടക്കുന്ന ഫുൾ ഡൈജസ്റ്റീവ് പ്രോസസ്സാണ് ഇൻഡസ്റ്റൈനൽ എൻസൈം ആക്ട് ഓൺ ദീസ് പ്രൊഡക്ട്സ് നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത ആ പ്രൊഡക്ട്സിൽ ഇൻഡസ്റ്റൈനൽ എൻസായ ആക്ഷൻ നടക്കും ഇൻഡസ്റ്റൽ എൻസൈമിനുള്ള എൻസൈംസാണ് ഡയപെപ്റ്റഡേസ് മാൾട്ടേസ് ലാക്ടൈസ് സുക്രൈസ് ന്യൂക്ലിയോട്ടിഡേസ് ന്യൂക്ലിയോസിഡേസ് ലിപ്പേസ് ഡയപെപ്റ്റഡേ പെപ്റ്റൈഡ്സിനെ ആമിനോ ആയി സ്പ്രിറ്റ് ചെയ്യും മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റും ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കും സുക്രോസിനെ സുക്രൈസ് എന്ന് പറഞ്ഞ എൻസൈം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും ഏത് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയാണ് മിക്കവാറും സബ്സ്ട്രേറ്റിൻ്റെ അതേ പേരാണ് സിമിലർ പേരാണ് എൻസൈമിനുണ്ടാവുക മാൾട്ടോസിനെ സ്പ്രിറ്റ് ചെയ്യുന്ന എൻസൈം മാൾട്ടേസ് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ലാക്ടൈസ് സുക്രോസിന് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം സുക്രൈസ് ന്യൂക്ലിയോടൈഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ന്യൂക്ലിയോട്ടിഡൈസ് ന്യൂക്ലിയോ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ന്യൂക്ലിയോസിഡേസ് ഇനി ഡൈ ഗ്ലിസറൈഡ്സ് മോണോ ലിപ്പേ ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ലിപ്പേസസ് അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും അപ്പോൾ ഓൾമോസ്റ്റ് ഡൈജഷൻ കംപ്ലീറ്റ് ആയി കാരണം പ്രോട്ടീൻ്റെ ലാ ഏറ്റവും ബേസിക് യൂണിറ്റ് വരെ എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ ഡയജസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി ഇവിടെ സ്മോൾ ഡെസ്റ്റേൺ ഡൈജഷൻ കംപ്ലീറ്റഡ് ആയി ദെൻ ലാർജ് എന്താ ഫംഗ്ഷൻസ് നടക്കുക ആക്ച്വലി ഇൻ ലാർജ് ഇൻഡർസ്റ്റാൻഡ് ദർ ഇസ് നോ സിഗ്നിഫിക്കൻ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി കാര്യമുള്ള ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഒന്നും നടക്കില്ല എല്ലാം സ്മോൾ കംപ്ലീറ്റഡ് ആയി പക്ഷേ അവിടെ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഇതൊക്കെയാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ മിനറൽസ് സർട്ടൻ ഡ്രഗ്സ് വെള്ളം പിന്നെ അതിൽ വന്ന മിനറൽസ് ഭക്ഷണത്തിലുള്ള മിനറൽസ് ഡ്രഗ്സ് ഇതൊക്കെ അബ്സോർപ്ഷൻ നടക്കും ദെൻ സെക്രീറ്റ്സ് മ്യൂക്കസ് ഫോർ അഡ്ഹറിങ് വേസ്റ്റ് അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ഒരു കട്ടയായിട്ട് പോകാൻ വേണ്ടി മ്യൂക്കസ് സെക്രഷൻ നടക്കും അതുപോലെ ലൂബ്രിക്കേഷനും നടക്കും ഈ ഈസി ആ അൺഫി അൺഡൈജസ്റ്റഡ് മെറ്റീരിയലാണ് ഫീക്കസ് എന്ന് പറയുക ആ ഫീക്കസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി പാസേജിൻ ലൂബ്രിക്കേഷ് ഒരു ഇഫക്റ്റും അവിടെ നടക്കും മ്യൂക്കസ് വഴി ലൂബ്രിക്കേഷൻ നടക്കും ഫുള്ളി ഡൈജസ്റ്റഡ് സെമി ഫ്ലൂയിഡ് ആൻഡ് ആൽക്കലൈൻ ഫുഡ് ഇൻ സ്മോൾ ഇൻഡർസ്റ്റാൻഡ് ഈസ് കോൾഡ് കൈൽ അപ്പോൾ ഡൈജഷൻ കഴിഞ്ഞ ആ ഫുഡിനെയാണ് കൈൽ എന്ന് പറയുന്നത് കൈൽ കൈൽസ് എച്ച് വൈ എൽ ഇ റെഗുലേഷൻ ഓഫ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് അപ്പോൾ ഈ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക ആരൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻഡസ്റ്റൈനൽ സെക്രഷൻസ് ആർ കൺട്രോൾഡ് ബൈ ന്യൂറൽ ആൻഡ് ഹോർമോണൽ മെക്കാനിസം അപ്പം നെർവസ് സിസ്റ്റോത്തിൻ്റെ ഉണ്ട് ഹോർമോണൽ ഉണ്ട് ദ സൈറ്റ് സ്മെൽ ഓർ പ്രസൻസ് ഓഫ് ഫുഡ് ഇൻ ദ ബക്കൽ കാറ്റീസ് സ്റ്റിമുലേറ്റ് സലൈവറി സെക്രട്ടേഷൻ ഭക്ഷണത്തിൻ്റെ കാഴ്ച ഭക്ഷണം കണ്ടാൽ തന്നെ നമുക്ക് സലൈവ സെക്രേഷൻ വരും അതിൻ്റെ സ്മെല് പിന്നെ ഭക്ഷണം വായൽ ഒക്കെ നമുക്ക് സലൈവറി സെക്രേഷൻസ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും ഗ്യാസ്ട്രിക് ആൻഡ് ഇൻഡസ്ട്രാനൽ മ്യൂക്കോസ സെക്രീസ് ഡൈജസ്റ്റീവ് ഹോർമോൺസ് ദ കൺട്രോൾ ദി സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് അപ്പോൾ എല്ലാ ഡൈജസ്റ്റീവ് ജ്യൂസിനെയും കൺട്രോള് ഗ്യാസ്ട്രിക്കും ഇൻഡസ്റ്റൈനൽ സെക്രീഷൻ എല്ലാത്തിനും കണ്ട്രോൾ എന്താ നെർവസ് സിസ്റ്റവും ഹോർമോൺസും ആണ് അങ്ങനെ ഫൈനലി ഭക്ഷണം ഉള്ളിൽ ചെല്ലുമ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രസൻസ് തൊട്ട് അല്ലെങ്കിൽ സ്മെല് തൊട്ട് തന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസിന് സെക്രഷൻ നടക്കുന്നു അങ്ങനെ ബോഡി ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡാവുന്നു ആൻഡ് വൺസ് ദ ഫുഡ് എൻ്റെ ഏസ് ദ ബോഡി ഡൈജസ്റ്റീവ് പ്രോസസ്സസ് സ്റ്റാർട്ട്സ് എല്ലാ ഡൈജസ്റ്റീവ് ജ്യൂസസ് അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ഗ്ലാൻസ് സെക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ ഹോർമോൺസിന് സെക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഫൈനലി പ്രോസസ്സ് ഓഫ് ഡൈജസ്റ്റൻ കംപ്ലീറ്റഡ് ആവുന്നു സോ ദിസ് ഇസ് ദ കംപ്ലീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് എൻ്റെ കൺട്രോളും നമ്മൾ കണ്ടു